മനോഹരമായ ഒരു ഇതിലോട്ട് പോവുകയാണ്. പൂന്തുറയിൽ കോവിഡ് രോഗികൾ കുറയുന്നു, എങ്കിലും തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. തൂത്തുറത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നത് പൂന്തുറ, മാണിക്കമ്പളാകം, പുത്തൻപള്ളി തുടങ്ങിയ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ മേഖലയിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 19 പേരാണ് ഈ മൂന്ന് വാർഡുകളിലായി. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്കുന്ന മെഡി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കോവിഡ് കാലത്ത് എത്രത്തോളം മാറ്റങ്ങളുണ്ടായ തീരദേശത്ത്, പ്രത്യേകിച്ചും എൻ്റെ നാടായ, അതായത് എൻ്റെ സ്വന്തം നാടായ പൂന്തുറയിലെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. ദിവസവും 100, 150, 200 കേസുകൾ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന പൂന്തുറ, പുത്തൻപള്ളി, മാണിക്കംബ്ലാഗം എന്നിവിടങ്ങളിൽ ഇപ്പോഴത്തെ ജനജീവിതം എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗിൽ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആരെയും തന്നെ വേദനിപ്പിക്കാനോ ആരെയും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അപ്പോൾ നമ്മളുടെ നാട്ടിൻ്റെ പച്ചയായ ജീവിത അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ പൂന്തുറ നിവാസികളുടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, ഇപ്പോൾ കടൽക്ഷോഭം കൂടിയ അവസ്ഥയാണ്, അതോടൊപ്പം തന്നെ കോവിഡ് വളരെയധികം രൂക്ഷമായിട്ട് തന്നെ കേരളത്തിൻ്റെ എല്ലായിടത്തും നിൽപ്പുണ്ട്, പക്ഷെ പൂന്തുറയിൽ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വ്ളോഗ് നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ഈ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുത്തൻപള്ളി ജംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ പറയുന്നത് സ്റ്റാർ നഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർ നഗറിൽ നിന്ന് നമ്മളുടെ ഒരു അങ്കിളിൻ്റെ കടയാണ് ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ അടുത്ത് ഒരു ഫാർമസിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എല്ലാം ലെഫ്റ്റ് സൈഡ് ഈ കാണുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ കൗൺസിലറിൻ്റെ വീടാണ്, ഈ കാറ് കിടക്കുന്നതിൻ്റെ അടുത്തുള്ള വീട്. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം ചിപ്പൻ്റെ വിള എന്ന് പറയും. ശ്മശാനം പോലെയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്, ക്രിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ നേരെ കാണുന്നത് പൂന്തുറ പുത്തൻപള്ളിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് SM ലോക്ക് ജംഗ്ഷനാണ്. അപ്പോൾ കോവിഡ് രൂക്ഷമായിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഏരിയയിൽ വളരെയധികം ആൾക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് പാർവതി പുത്തനാറിൻ്റെ മുകളിലുള്ള SM ലോക്ക് ബ്രിഡ്ജാണ്. ഇനി അടുത്ത വലത് സൈഡ് കാണുന്നതാണ് മാണിക്കം വ്ളാഗം എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോയ സ്ഥലമാണ്, അവിടെയുമെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. ലെഫ്റ്റ് സൈഡിലുള്ളത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, പൂന്തുറ പോലീസ് സ്റ്റേഷനാണ്. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഗേറ്റൊക്കെ വെളിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അകത്ത് ആൾക്കാരെയൊക്കെ റെസ്ട്രിക്ഷനോട് കൂടിയാണ് കയറ്റുന്നത്. വലത് സൈഡിലുള്ളത് സെൻറ്റ് ഫിലോമിന സ്കൂളാണ്, കോൺവെൻ്റ് സ്കൂളാണ്. ലേഡീസിന് വേണ്ടിയുള്ള, നമ്മളെ ഇവിടെ ഉള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് മീഡിയവും അതോടൊപ്പം തന്നെ മലയാള മീഡിയവുമുള്ള ഒരു സ്കൂളാണ്, കോൺവെൻ്റ് സ്കൂളാണ്. നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ഈ ഏരിയയിലുള്ള മക്കൾക്കായിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ, എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ വ്യക്തികൾ തന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ ഡോക്ടറും എൻജിനീയറുമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വട്ടവാൾ മില്ല് കഴിഞ്ഞു, സോ മില്ല് കഴിഞ്ഞു, പൂന്തുറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പഠിച്ചത് അഭിമാനത്തോടു കൂടി പറയുന്നു, സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ അഭിമാനത്തോടു കൂടി പഠിച്ചത്. 2003-04 ഘട്ടത്തിൽ SSLC അതുപോലെ തന്നെ 2004-06 കാലഘട്ടങ്ങളിൽ പ്ലസ് ടുവിലും പഠിച്ചു. സാധാരണയിൽ ആൾക്കാർ പഠിക്കുന്ന ഒരു സ്കൂളാണ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രത്യേകിച്ചും തീരദേശവാസികളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് കൂലി ജീവനക്കാരും എല്ലാവരും പഠിക്കുന്ന സ്ഥലമാണ്. ഇതായി കാണുന്നത് പൂന്തുറ സ്വാമി മെമ്മോറിയലാണ്. പൂന്തുറ സ്വാമി മെമ്മോറിയലിന് നിറയെ ഐതിഹാസികപരമായിട്ട്
നിറയെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഏകദേശം പൂന്തുറയിലൂടെ മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇടത് സൈഡൊക്കെ കടയും ഷോപ്പും എല്ലാം ഉണ്ട്. ഇപ്പോൾ വലത് സൈഡിലോട്ട് പോകുന്നത് ഭീമാപള്ളി ജംഗ്ഷനാണ്. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ സമയത്ത്, ഹോട്ട്സ്പോട്ടിൻ്റെ ഏരിയയുടെ സമയത്ത് ഇതാ ഈ ഒരു ഏരിയയിലാണ് പോലീസ് ബാരിക്കേഡെല്ലാം വെച്ച് ബ്ലോക്ക് ചെയ്തത്. ഇനി നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലത് സൈഡിലോ ഇടത് സൈഡിലോ എവിടെയും തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റേഷനറി കട, ഒരു വലിയൊരു സ്റ്റേഷനറി കട കാണാൻ കഴിയത്തില്ല. അപ്പോൾ അന്ന് ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള മുഖ്യ കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഇനി അങ്ങോട്ടുള്ളത് എല്ലാം പൂന്തുറ നിവാസികളുടെ ഏരിയ ആണ്. ഇപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മത്സ്യ തൊഴിലാളികളുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കടയും പോലും ഇല്ല, പ്രത്യേകിച്ചും സ്റ്റേഷനറി കടകൾ. ഇപ്പോൾ ഇടത് സൈഡിൽ കാണുന്നത് സെൻറ് തോമസിൻ്റെ കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ കാണുന്നത് ഐസ് പ്ലാന്റ് ആണ്. നമ്മളിതിനടുത്ത് നേരെ കാണുന്നത് ഒരു പോലീസ് ജീപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ആംബുലൻസ് ഉണ്ട്. അതിൻ്റെ വലത് സൈഡ് എന്ന് പറയുന്നത് സെമിത്തേരിയാണ്. ഇടത് സൈഡിലുള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ഓഫീസാണ്. ഇത് മുൻപ് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അംഗനവാടിയായിരുന്നു. അംഗനവാടിയായിരുന്നു. ഇടത് സൈഡിൽ കാണുന്നത് പിന്നെ പൂന്തുറ സ്കൂളാണ്. വലത് സൈഡിലുള്ളത് ഹെൽത്ത് ഓഫീസാണ്, മത്സ്യബിഡിൻ്റെ ഓഫീസാണ്. ഇപ്പോൾ പൂന്തുറ സ്കൂളാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, കോവിഡിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. വളരെയധികം കഷ്ടപ്പെട്ട് നിറയെ പ്രോബ്ലംസൊക്കെ ഉണ്ടായതിന് ശേഷവും അതോടൊപ്പം തന്നെ പൂന്തുറ നിവാസികളുടെ അവരുടെ ആവശ്യം മാനിച്ചു കൊണ്ടുമാണ് ഇപ്പോൾ പൂന്തുറ സ്കൂള് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിട്ട് മാറിയത്. വലത് സൈഡിൽ കണ്ടത് ഇപ്പോൾ കണ്ടത് പൂന്തുറ പള്ളിയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സാധാരണക്കാരിൽ സാധാരണക്കാരായ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ നമ്മുടെ മത്സ്യ തൊഴിലാളികൾ താമസിക്കുന്ന, വളരെയധികം തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലമാണ് ഈ പൂന്തുറ എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരദേശവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പൂന്തുറയിൽ നിന്ന് ഭീമാവളിയിലോട്ട് ആ ടേൺ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഭക്ഷണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടിരുന്ന സമയത്താണ് അവർ ചെറിയ രീതിയിൽ അന്നൊരു പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ പ്രതിഷേധിച്ച രീതി ശരിയായില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അവരുടെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് യാതൊരുവിധ നിവൃത്തിയും ഇല്ലാത്തതിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. അതോടൊപ്പം ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ വേറെ എവിടെയെങ്കിലും പേഷ്യൻ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പൂന്തുറ നിവാസികളാണ് എന്ന് പറയുന്ന പലതരം സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ചെറിയൊരു സമരമായിരുന്നു അന്നുണ്ടായത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള കടകളോ മറ്റും എന്ത് സാഹചര്യങ്ങളോ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള മത്സ്യ ബന്ധനത്തിനുള്ള ഷോപ്പുകൾ മാത്രമാണ് ഉള്ളത്. നിങ്ങൾ വലതും ഇടത് സൈഡിൽ കടകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ വലത് സൈഡിലുള്ളത് കടൽ, നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പൂന്തുറ ജംഗ്ഷനാണ്. പൂന്തുറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചേരിയാമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ചേരിയാമുട്ടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചേരിയാമുട്ടത്ത് കേസുകൾ കൂടുന്നുണ്ട്, പൂന്തുറയിൽ കേസുകൾ കൂടുന്നുണ്ട്, പുത്തമ്പള്ളിയിൽ കേസുകൾ കൂടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കവറേജ് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ രണ്ട് സ്ത്രീകൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ഉദ്ദേശം നമ്മൾ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയും വേദനിപ്പിക്കാനോ ഹനിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും എടുക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വലത് സൈഡിലോട്ടുള്ള ടേണിംഗ് എന്ന് പറയുന്നത് ചേരിയാമുട്ടം, അതായത് പൂന്തുറ പൊഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായ പൂന്തുറ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വളരെയധികം അഭിമാനത്തോടു കൂടി പറയുന്നു, 2004-ലും 2006ലും അത്യാവശ്യം നല്ല മാർക്കോടുകൂടി സ്കൂളിലെ ടോപ്പാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതോടൊപ്പം ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി അങ്ങോട്ട് കാണുന്നത് പൂന്തുറയിലെ തന്നെ മേജറായിട്ടുള്ള ഒരു സ്ഥലം, പൂന്തുറ പുഴിയിലോട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇനി കാണുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പോടെയായി ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തോ നോക്കിയോ, ഫുള്ള് വേസ്റ്റ്,
ഫുള്ള് വേസ്റ്റ് എന്ന് വെച്ചാണ്ട് ഫുള്ള് വേസ്റ്റ് ഇവര് കൊണ്ടിടുന്നതല്ല. കടലിലുള്ള വേസ്റ്റ് വലിയ വലിയ തിരമാലകൾ അടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കടലിലോട്ട് വരുന്ന വേസ്റ്റുകളാണ്. അതായത് നമ്മുടെ കടൽ മലിനമായിട്ട് വർഷങ്ങളോളമായി. അപ്പോൾ ആ ഒരു വലിയ തിരയിൽ കടലിലുള്ള വേസ്റ്റുകൾ നേരെ കരയിലോട്ട് അടിയുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കടൽ ഭിത്തിയൊന്നും ഇല്ലായിരുന്നു. കടൽ ഭിത്തി ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടൽ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയായിരുന്നു കിടന്നിരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വരികയും അതോടൊപ്പം തന്നെ ഈ കടലിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ അന്ന് എൻ്റെ നല്ലവരായിട്ടുള്ള എൻ്റെ പൂന്തുറ നിവാസികളും അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സുകളോടൊപ്പം തന്നെ കടലിൽ കളിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗോള താപനം കൂടിയതിൻ്റെ ഫലമായിട്ടും വളരെയധികം നമ്മുടെ ക്ലൈമറ്റിലുണ്ടായ ചേഞ്ചസിൻ്റെ ഫലമായിട്ടും കടലിലെ വെള്ളം കൂടുകയും അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലും എല്ലാം ഐസ് ഉരുകി കടലിൻ്റെ വെള്ളം കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായി കടലിലെ ജലം കൂടുകയും അതോടൊപ്പം തന്നെ ഇതാ കടൽ കുറച്ച് കൂടുതൽ അടുത്തോട്ട് അതായത് നമ്മുടെ കരയെ കൂടുതലായിട്ട് വിഴുങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് എന്താ ഇതുപോലെ കടൽ ഭിത്തികൾ നിർമ്മിക്കേണ്ട ഒരു ആവശ്യം വരികയും ചെയ്യുന്നത് സർക്കാരിന്. അപ്പോൾ ഇത് സർക്കാർ ചെയ്യുന്നതല്ല, നമ്മുടെ ജനങ്ങളും ലോകത്തുള്ള ആൾക്കാരും ഈ നമ്മുടെ ആഗോള താപനം കൂടാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ ഇവിടെയൊക്കെ കടൽ ഭിത്തികൾ ഉണ്ട്. അപ്പോൾ കടൽ ഭിത്തി ഉണ്ടാക്കാൻ വേണ്ടിയും ഇവിടെയുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിവാസികൾ അന്തേവാസികൾ വളരെയധികം കഷ്ടപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കടൽ എന്ത് മാത്രം ശോഭിച്ചിരിക്കുകയാണ്, എന്ത് മാത്രം കോപിച്ചിരിക്കുകയാണ്. ഇതാ വലിയ വലിയ തിരമാലകളാണ്. അപ്പം നേരെ കാണുന്ന ഒരു ഭാഗത്താണ് ഈ പൂന്തുറ പൊഴിയുള്ളത്. പൂന്തുറ പൊഴിയിലൊക്കെ ആണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് അതായത് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പൂന്തുറ പൊഴിയിലൊക്കെ പോയി കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. അതിനുശേഷം ഒരു അവസാനത്തെ ഒരു 8 വർഷമായിട്ട് പൂന്തുറ പൊഴി നാമാവിശേഷമാവുകയും അതായത് ഏകദേശം പൂന്തുറ പൊഴിയുടെ അന്ത്യം തന്നെ സംഭവിക്കുകയും ചെയ്തു, പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു കടലിൻ്റെ ആ ഒരു ഇത് സീൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നോക്കിയാൽ എന്തുമാത്രം കടൽ അകത്തോട്ട് കയറി നിൽക്കുകയാണെന്നും വളരെയധികം തന്നെ കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മകനാണ് ഇർഫാൻ. പുള്ളിക്കാരൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വളരെയധികം ആക്റ്റീവാണ് പുള്ളിക്കാരൻ. തന്നെ എൻ്റെ ഒരു മെയിനായിട്ടുള്ള ക്യാമറമാനാണ്. വളരെയധികം ആക്റ്റീവായിട്ട് തന്നെ എൻ്റെ ഓടൊപ്പം തന്നെ ഷൂട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കാനും ഭാവിയിൽ അവൻ്റെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ല ഒരു വ്ളോഗറാകണമെന്നുള്ളതും പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരൻ എൻ്റെയോടൊപ്പം വരും. എൻ്റെയോടൊപ്പം വന്നിട്ട് ഓരോ വീഡിയോ ചെയ്യാനും അവന് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെയധികം ആക്റ്റീവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പൂന്തുറ പൊഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ഒരു ഏരിയയിൽ ഈ ഇവിടെയുള്ള ആൾക്കാർ വാരിയിട്ട വേസ്റ്റല്ല, കടലിലുള്ള വേസ്റ്റ് വലിയ വലിയ തിരമാലയുടെ ഫലമായിട്ട് അടുത്തോട്ട് വന്നതാണ്. ഇതാ ഇർഫാൻ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇർഫാൻ്റെ അടുത്ത്. എൻ്റെ പേര് ഇർഫാൻ, ഞാൻ സെൻറ്റ് മേരീസ് എച്ച്എസ്എസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ പൂന്തുറയിലാണ് ഞാൻ നിൽക്കുന്നത്. പൂന്തുറ ചേരിയാമുട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് പൂന്തുറ പുഴയിലോട്ട് പോകാം. അപ്പോൾ ഓരോ സ്ഥലങ്ങളും നോക്കിക്കേ, ഫുള്ളും വേസ്റ്റായിട്ട് കിടക്കുകയാണ്. കടല് ഭയങ്കര ശോഭിച്ചാണ് കിടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി ശകലം രൂക്ഷമാണ്. ഇവിടെ നോക്കിക്കേ, ഫുൾ വേസ്റ്റാണ്. നോക്കിക്കേ, പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു. ഇവിടെ അത്രയും ചെളിയാണ്, റോഡെല്ലാം തകർന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനും ഇർഫാനും ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇർഫാൻ ആദ്യമായിട്ടാണ് ചേരിയാമുട്ടത്ത് വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ചേരിയാമുട്ടത്ത് വരുന്നത്, പ്രത്യേകിച്ചും പൂന്തുറ പൊഴിയിലോട്ട്. അപ്പോൾ പൂന്തുറ പൊഴി, പൂവാർ പൊഴി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വേലിയേറ്റവും വേലി ഇറക്കവുമായിട്ടാണ് ഈ പൂന്തുറ പൊഴി, പൂവാർ പൊഴിയും കടലുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലുള്ള വീടൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടുത്തെ ആൾക്കാർ എപ്പം വേണമെങ്കിലും ഈ വീട് തകർന്നു പോകാം എന്നുള്ള ഒരു ഭീതിയോടുകൂടി ജീവിക്കുന്ന സാധാരണക്കാരായ മത്സ്യബന്ധന
തൊഴിലാളികളാണ്. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഏകദേശം ഒരു 1.5-2 മാസമായിട്ട് ഇവർക്ക് യാതൊരുവിധ ജോലിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കോവിഡ് മൂലം നമ്മുടെ എല്ലാ മീഡിയയിലും പൂന്തുറയെയും അതുപോലെ തന്നെ പുത്തമ്പള്ളിയെ മാണിക്കംവിളാകം എന്ന് നോക്കിക്കഴിഞ്ഞാലും ഇത് പറ്റിയുള്ള ഡിസ്കഷൻ മാത്രമാണ് ഉണ്ടായത്. ഇവർക്ക് വേറെ ജോലിയില്ല, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ടാകാം നിങ്ങൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ പൂന്തുറയെപ്പറ്റി തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂട്ടം അല്ലെങ്കിൽ ഏകദേശം 50,000-ത്തിലധികമെങ്കിലും വീടുകളുള്ള പൂന്തുറ നിവാസികൾ വളരെയധികം തിങ്ങി നിറഞ്ഞാണ് ജീവിക്കുന്നത്. അതിൽ 95% സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക ഈ ഒരു സാഹചര്യത്തിൽ അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജീവിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്, ജീവിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ഭക്ഷണം ഇല്ല, അതുപോലെ തന്നെ എന്താ ഈ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാ മീഡിയയിലും പൂന്തുറയെയും പറ്റിയും പുത്തമ്പള്ളിയെയും പറ്റിയും മാണിക്കംവിളാകത്തിനെയും പറ്റിയും വളരെയധികം രൂക്ഷമായിട്ട് അധിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ രൂക്ഷമായിട്ട് നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന സമയത്തും ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയാം പൂന്തുറക്കാരുടെ പൾസ്. എൻ്റെ വീട്ടിൽ നിന്ന് പൂന്തുറയിലോട്ട് ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരമുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂലിയാണ്. അപ്പോൾ അവർ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഈ മത്സ്യബന്ധനമായിട്ടും ഒരു കണക്ഷനുണ്ട്. അച്ഛൻ ചില സമയങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിൻ്റെ ഇതിന് ചുമട്ട് തൊഴിലാളിയായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇതാ എന്തുമാത്രം കടൽ ക്ഷോഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കോവിഡ്, കോവിഡിൻ്റെ കൂട്ടത്തിൽ സർക്കാർ പറയുന്ന സ്ട്രിക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങളും, ജോലിയില്ല, ഭക്ഷണമില്ല, എങ്ങനെ ജീവിക്കും ഇവിടുത്തെ ആൾക്കാർ? പൂന്തുറയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ തീരദേശത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളും ഈ ഒരു കോവിഡ് കാലത്ത് വളരെയധികം രൂക്ഷമായിട്ടാണ് അവരെ ബാധിച്ചത്. അവരുടെ ജീവിതത്തെ തന്നെ വളരെയധികം തന്നെ മോശമായിട്ടുള്ള രീതിയിലാണ് ബാധിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്ളോഗിൽ കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യം അറിയാതെ ആരെയും തന്നെ വേദനിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ മീഡിയയിൽ കൂടെയുള്ള, പത്രമാധ്യമങ്ങളിൽ കൂടെയുള്ള അവഹേളനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു അവസ്ഥയിൽ അവർ കേൾക്കുമ്പോൾ വളരെയധികം വേദനയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. ഇർഫാൻ ഇവിടെ വന്നിട്ട് വളരെയധികം എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് വരണ്ടാണ് നിൽക്കണത്. അവന് പോകണം പോകണം എന്നുള്ള രീതിയിലും കൂടെ ഉണ്ട്, വളരെയധികം പേടിച്ചാണ് നിൽക്കണം. അപ്പോൾ എന്തോ അവൻ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇത് തന്നെയാണോ പൂന്തുറപ്പുഴി? കടല് ഭയങ്കര തിലമാലയാണ്, നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് ഇത്. ഇവിടുത്തെ റോഡായാലും ശരി, റോഡെല്ലാം വളരെയധികം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. ഈ ഒരു നമ്മുടെ ആ ഒരു എന്ത് പറയേണ്ടത്, കടലിൻ്റെ ആ ഒരു ക്ഷോഭം മാറ്റാൻ വേണ്ടി ഈ ഒരു കെട്ട് തന്നെ പോകാൻ പറ്റാതെ ഒരു സാഹചര്യമുണ്ട്. തിരമാലയെല്ലാം വെളിയിലോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. കുറച്ചും കൂടുതലായിട്ട് കല്ലുകൾ ഇട്ടാലേ മതിയാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ. അതായത് കാരണം എന്താണ്, അതാ വലിയ വലിയ തിരമാലകൾ വരുന്ന സമയത്താണെങ്കിൽ ആ ഒരു തിരമാലകൾ അതും ക്രോസ് ചെയ്തതാ വെളിയിലോട്ട് വരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാ ഇവിടെ അത്രയും ഈർപ്പവും. അതോടൊപ്പം തന്നെ എന്താ ഇവിടുത്തെ ആ ഒരു റോഡെല്ലാം ഡാമേജും ആയിരിക്കുകയാണ്. എന്താ റോഡെല്ലാം വളരെയധികം ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ഈ പൂന്തുറയിലെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇന്ത്യയിൽ കന്യാകുമാരി ലാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇതാ പൂന്തുറയുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഭാഗമാണ്. ഇതിനങ്ങോട്ടൊന്നും കടൽക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മതിൽക്കെട്ടുകളൊന്നും ചെയ്തിട്ടില്ല. അതായത് കല്ലുകളൊന്നും ഇട്ട് ബ്ലോക്ക് ചെയ്ത് ഇതിൻ്റെ തിരമാലകൾ കരയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതാ ഈ ഒരു ഭാഗത്തെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം സ്മൂത്തായിട്ടുള്ള നല്ല ഒരു സീനറി ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോഴുള്ള സാഹചര്യം നോക്കിയാൽ കടൽ വളരെയധികം അകത്തോട്ട് തന്നെ കയറിയിരിക്കുകയാണ്. തിരമാലകളെല്ലാം വളരെയധികം വേഗത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കരയെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ നമുക്കതാ ഇനി എന്താ കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ തിരമാലകൾ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാലും സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ കേരളത്തിൻ്റെ ഹീറോകളായ രണ്ട് വട്ടം ഫ്ലഡ് ഉണ്ടായ സമയത്ത് കേരളത്തിലെ ഹീറോകളായ ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെ അവരുടെ ഒരു ചെറിയൊരു റിലാക്സേഷൻ പരിപാടി അങ്ങ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈഡിലൊക്കെയാണ് ഫൈബർ ബോട്ടുകളും മറ്റ് യന്ത്രവൽകൃത ബോട്ടുകളും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടെ നങ്കൂരയിട്ട് കെട്ടി വെച്ചിട്ടുള്ളത്. എന്നാലും ഈ തിരമാലകൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിനെയൊക്കെ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതമെന്നതിന് ഈ ഒരു മത്സ്യബന്ധനം മാത്രമാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് ഇറങ്ങുമ്പോൾ തിരമാലകൾ ഈ ഒരു ഭാഗത്ത് വരെ ഈ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിട്ടും ഈ ഒരു ഭാഗം വരെ തിരമാലകൾ കയറി വന്നിട്ടുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇതാ ഇവിടുത്തെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. ഇതാ ആ ഒരു ഭാഗത്ത് തെങ്ങൊക്കെ ഉണ്ടാകുന്ന തെങ്ങൊക്കെ ഉള്ള ആ ഒരു ഭാഗത്താണ് നമ്മുടെ പാർവതി പുത്തനാറിൻ്റെ ഒരു ശാഖ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വലത് സൈഡിൽ കടലും ഇടത് സൈഡിൽ ആ ഒരു മരങ്ങളും തെങ്ങൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭാഗത്താണ് പാർവതി പുത്തനാർ. ഇവിടെ കുറച്ച് ബോട്ടിലൊക്കെ കിടപ്പുണ്ട്, അതൊന്നും നമ്മൾ നോട്ട് ചെയ്യണ്ട ബോട്ട്. അപ്പോൾ നമ്മുടെ സർക്കാരിന് അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഈ കിടക്കുന്നതെല്ലാം ഫൈബർ ബോട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഫൈബർ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എന്ത് പറയേണ്ടത്, ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും വളരെയധികം നല്ല ഒരു അന്തരീക്ഷമാണെങ്കിലും പക്ഷേ എന്ത് വേണം, കടൽ വളരെയധികം ശോഭിച്ചിരിക്കുന്ന ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ സീനറീസ് എടുക്കണമെന്നുണ്ട്. അങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പൂന്തുറ പൊഴി, അതായത് നമ്മുടെ പാർവതി പുത്തനാറിൻ്റെ ഒരു ബ്രാഞ്ച് ഈ സൈഡിൽ കൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ ഒഴുകുന്നത് ഈ കല്ലിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം, ലാസ്റ്റ് കാണുന്ന ആ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കോവളം എന്ന് പറയുന്നത്. കോവളം എന്ന് പറയും, ഇവിടെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാലും കോവളത്തോട്ട് പോകാം, പക്ഷേ നടന്നു പോകുന്നത് വളരെയധികം അപ്രാപ്യമാണ്, പറ്റത്തില്ല. അത് തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആ അങ്ങറ്റം നോക്കിക്കഴിഞ്ഞാൽ കോവളം ജംഗ്ഷനാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. അതിപ്പോൾ ആ ഒരു അങ്ങറ്റം തന്നെയാണ് ഈ പൂന്തുറ പൊഴിയും ഉള്ളത്, ആ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ പൂന്തുറ പൊഴിയൊന്നുമില്ല, ആ ഒരു കടലും ആ ഫുള്ളും അകത്തോട്ട് കയറിയിട്ടുണ്ട്. എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരെ കാണുന്നത് ആ ഒരു ആ തെങ്ങും തോപ്പും ആ ഒരു ഭാഗത്താണ് ഈ പാർവതി പുത്തനാറിൻ്റെ ഒരു ശാഖ ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അവിടെ പോയിട്ടെല്ലാം കുളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ അവസാനത്തെ ഒരു 7 വർഷത്തിനിടയിൽ തന്നെ കുറേ കുട്ടികളൊക്കെ അവിടെ മുങ്ങി മരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടും കുറേ കുട്ടികൾ മുങ്ങി മരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവിടെ നീന്താനോ കളിക്കാനോ കുളിക്കാനോ ഒന്നും പാടില്ല എന്ന് പൊതുവായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാൻ, എന്തുമാത്രം തിരക്കുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കറിയാം, നല്ല രീതിയിൽ അറിയാം. എന്താ ഇവിടെയൊക്കെയാണ് ഈ സമയത്ത് മടി വലിക്കുക, അതായത് കടലിൽ പോയി മത്സ്യബന്ധനത്തിന് പോയി അവിടെ വലയം വിരിച്ച് അതിൻ്റെ കയറ് കരയിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വലിച്ച് കരയിലോട്ട് കയറ്റുന്ന ആ ഒരു സാഹചര്യം കൂടുതലായിട്ടും ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ. എന്താ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വളരെയധികം മോശമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂന്തുറ പൊഴിയാണ്. അതായത് നമ്മുടെ പൂന്തുറയുടെ ഏറ്റവും അഗ്രഭാഗം ചേരിയാമുട്ടത്തെ മെയിൻ ഏരിയ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനത്തിന് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്, അതായത് കടൽ ഭിത്തി ഇല്ലാത്ത ഒരു ഏരിയ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫൈബർ ബോട്ടുകളായാലും ശരി എന്ത് ബോട്ടുകളായാലും ശരി കടലിലോട്ട് ഇറക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് പറയുന്നത് പൂന്തുറയിൽ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കടലിലെ ഇപ്പോൾ കരയിലിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും കടൽ ശോഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ അന്നം മുട്ടിച്ച ഈ ഒരു കൊറോണയ്ക്കെതിരെ നമുക്ക് എല്ലാവർക്കും പൂന്തുറക്കാർ എത്രത്തോളം നല്ല രീതിയിലാണ് പോരാടി, അതുപോലെ നമുക്ക് പോരാടാം. അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ നമുക്കൊന്ന് പൂന്തുറയുടെ അടുത്ത ഭാഗമായിട്ടുള്ള ഭീമാപള്ളിയിലോട്ട് പോകുന്ന ഒരു ഭാഗത്ത് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡ്രൈവാണ്. അപ്പോൾ ഫ്രണ്ട്സും ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടെ നിങ്ങൾ കാണേണ്ടതാണ്. അപ്പം ആ ഒരു ഭാഗത്തുള്ള ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഗൾഫിൽ എത്രത്തോളം ഈ ഒരു
ഈന്തപ്പനത്തോട്ടം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതും ആ ഒരു സാഹചര്യം ഉള്ള ഒരു ഏരിയ, അതായത് ഈന്തപ്പനം തോട്ടം ഇരുന്ന ആ ഒരു സാഹചര്യം പോലെ, അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് കടലിൻ്റെ സൈഡിൽ ഒരു പാർക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണിച്ച് തരാം. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, എല്ലാവരും അത് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയ എല്ലാം എൻ്റെ കൂടെ പഠിച്ച മിക്ക ആൾക്കാരുടെയും വീടാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീടാണ്. അപ്പോൾ ഇവരുടെ എല്ലാം അന്നം മുട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു കൊറോണ മൂലം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കൊറോണയ്ക്കെതിരെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമ്മുടെ ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കിയെടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വേറൊരു കമ്മ്യൂണിറ്റി ഹാളും കൂടെയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഫംഗ്ഷനൊക്കെയാണ് കൂടുതലിവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ആയുഷ് ഹോളിസ്റ്റിക് സെൻ്ററാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ ഒരു പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നതിൻ്റെ ഫലമായി പിന്നീട് ഇവരുടെ ആൾക്കാർ ആരോഗ്യ പ്രവർത്തകരോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൂക്കൾ വർഷിക്കുന്നതും അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഏരിയ ആണ് ആയുഷ് സെൻ്റർ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റോഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാമായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടൻ്റെ മകനുമാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ദാ ഈ ഒരു റോഡെല്ലാം ഇവിടുത്തെ ആൾക്കാർ വൃത്തികേടാക്കുന്നതല്ല, വർഷങ്ങളായിട്ട് തന്നെ ഇവിടുത്തെ റോഡെല്ലാം ഡാമേജാണ്. മിനിമം ഒരു 3-4 വർഷത്തിലെങ്കിലും ടാർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പോൾ നമുക്ക് ഈ മഴയത്ത്, ഈ മഴക്കാലമാണെങ്കിലും നമ്മൾ ഇന്ന് മഴയില്ലാത്ത സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ ഭീമാപള്ളിയിലെ ആ ഒരു സൈഡിലോട്ട് നമുക്ക് പോകാം. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പൂന്തോട്ടമായി കിടന്ന ഈ ഒരു സ്ഥലമാണിത്. എങ്ങനെ കിടക്കുന്നു നോക്കൂ, ഫുള്ള് വേസ്റ്റ്. ഈ ഫുള്ള് വേസ്റ്റ് ഇവിടെ ഉള്ള ആൾക്കാർ കൊണ്ടിടുന്നതല്ല, കടലില്ല ആ ഒരു വേസ്റ്റ് വലിയ വലിയ തിരമാലകളുടെ ഫലമായിട്ട് കരയ്ക്ക് അടുക്കുന്നതും ഇവിടെ ഫുള്ളും നല്ല മണലായിരുന്നു. അതോടൊപ്പം തന്നെ നിറയെ തെങ്ങ് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു, ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു, ഇവിടെ കടൽഭിത്തി ഇല്ലായിരുന്നു. അത്രത്തോളം നല്ല ഒരു സീനറി. അതായത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ ഈന്തപ്പൻ്റെ തോട്ടം എങ്ങനെയായിരുന്നു ആ ഒരു ഏരിയ പോലെ ഇരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഫുള്ളും വേസ്റ്റ്, കടലിൻ്റെ വലിയ വലിയ തിരമാലകളുടെ ഫലമായിട്ട് വേസ്റ്റുകൾ കരയിലോട്ട് അടുക്കുന്നതും അതോടൊപ്പം തന്നെ വേറെ ഏരിയയിലുള്ള ആൾക്കാർ ഇവിടെ കൊണ്ട് വേസ്റ്റ് തള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഇപ്പോഴുള്ള ഗതികേട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ നല്ലവരായിട്ടുള്ള നമ്മുടെ അധികാരികൾ ഇവിടെയുള്ള ഈ ഒരു വേസ്റ്റുകളെല്ലാം മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നടപടികൾ എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഇതോടൊപ്പം കൂടി ഞാൻ വയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു വേസ്റ്റും കൂടെ ആവുന്ന സമയത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഏരിയയിലുള്ള ആൾക്കാർ ഇവിടെ വേസ്റ്റ് കൊണ്ട് തടയുന്നത് നിർത്താൻ വേണ്ടി, തടയാൻ വേണ്ടിയുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂടെ ചെയ്യണമെന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു CCTV കൂടെ ഇൻസ്റ്റാൾ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. വെളിയിലുള്ള ആൾക്കാർ ആരെങ്കിലും കൊണ്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ നിയമപരമായിട്ട് തന്നെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്ക് ഇതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലവരായിട്ടുള്ള നമ്മുടെ പൂന്തുറ നിവാസികളെ പറ്റിയുള്ള ഇപ്പോഴുള്ള ഒരു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം ദാ ഈ ഒരു സാഹചര്യം അവർക്ക് മാറ്റണം എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോർപ്പറേഷൻ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള നല്ല നടപടികൾ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരിക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.